എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നജിമുദ്ദീൻ നമുക്ക് ഈ ഷവർമ വീട്ടിലുണ്ടാക്കാനുള്ള മാർഗമുണ്ടോ, എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞു തരണേ, എനിക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിനക്ക് പെട്ടെന്നൊരു ഷവർമ പൂതി? അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. അവന് ഞാൻ സ്ഥിരമായിട്ട് ഷവർമ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അവൻ ഷവർമ ആവശ്യപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ആണ്, കടകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവൻ കേൾക്കുന്നില്ല. എന്തെങ്കിലും മാർഗം നീ ഒന്ന് പറഞ്ഞുകൊണ്ടാ, വീട്ടിലുണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ എൻ്റെ വൈഫുമായി കൺസൾട്ട് ചെയ്തിട്ട് അവനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഇതുപോലൊരു അനുഭവം വേറെ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു പരിചയക്കാരനെ കണ്ടു. അയാളുടെ കൂടെ 10 വയസ്സിൽ താഴെ പ്രായമുള്ള അയാളുടെ 2 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എടാ ഈ സമയത്ത് നീ കുട്ടികളെ കൊണ്ട് പുറത്തു വന്നത് ശരിയായോ? അസുഖങ്ങളൊക്കെയുള്ള സമയമല്ലേ, കുട്ടികൾക്കല്ലേ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിപെടുക, നീ അവരെ കൊണ്ടുവരണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, എൻ്റെ നജിമുദ്ദീനിക്ക് ഒന്നും പറയണ്ട, കുട്ടികൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവർക്ക് പുറത്തിറങ്ങി കൊഞ്ഞ് വാശി പിടിച്ച് കരയുകയാണ് അവർ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ കയറിയിരുന്നതാണ് കാറിൽ. പണ്ടൊക്കെ ഞാൻ അവരെ എപ്പോഴും പുറത്ത് കറക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ടായിരുന്നു. ദിവസവും ഞാൻ അവരെ എല്ലാവരുടെ കൊണ്ടുപോകും, ബൈക്കിലോ കാറിലോ എത്തി കൊണ്ടുപോകും, എന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് ഇങ്ങനെ കറക്കി കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ശീലമായി. ഇപ്പോൾ അവർ ലോക്ക്ഡൗൺ ആയിട്ട് പോലും വീട്ടിലിരിക്കാൻ കൂട്ടാക്കുന്നില്ല, അവർ പുറത്ത് പോകണമെന്ന് വാശി പിടിച്ച് കരയാണ് എന്ന് പറഞ്ഞു. ഈ രണ്ട് സംഭവങ്ങളിലും ആരാണ് കുറ്റക്കാർ? വാശി പിടിച്ച് കരയുന്ന കുട്ടികളാണോ, അല്ല ആ ശീലം അവരിൽ ഉണ്ടാക്കിയെടുത്ത രക്ഷിതാക്കളാണോ? നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റുണ്ട്, നമ്മൾ നമ്മുടെ കുട്ടികളോട് നോ പറയാൻ തയ്യാറാവാറില്ല. നമ്മൾ അവരാഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു കൊടുക്കും, അവരെന്താവശ്യപ്പെട്ടത് നിവർത്തിച്ചു കൊടുക്കും. പക്ഷേ എല്ലായ്പ്പോഴും സാഹചര്യങ്ങൾ ഒരുപോലെ ആയിക്കോളുന്നുണ്ടോ? എപ്പോൾ വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയാം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നാളെ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കോളുന്നില്ല. നമുക്ക് സമ്പത്തുണ്ട്, സാധിക്കുന്നു, നാളെ നമ്മുടെ കയ്യിൽ സമ്പത്ത് ഇല്ലാതായി വരും, അപ്പോൾ സാധിച്ചില്ല എന്നും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഏത് സാഹചര്യവുമായിട്ടും പൊരുത്തപ്പെടാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കി എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെന്താവശ്യപ്പെട്ടാലും അവരത് നിവർത്തിച്ചുകൊണ്ടേയിരിക്കുകയല്ല. ഒരു ചെറിയ കഥ പറയാം. ഒരു സ്ഥലത്ത് 2 കർഷകരുണ്ടായിരുന്നു. 2 പേരുടെയും വിഭവം തെങ്ങായിരുന്നു. അവർ 2 പേരും അയൽക്കാരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ഇതിൽ ആദ്യത്തെ കർഷകൻ എല്ലാ ദിവസവും തന്നെ തെങ്ങുകളെ നനയ്ക്കുമായിരുന്നു. 2-ാമത്തെ കർഷകൻ വല്ലപ്പോഴും ഒരിക്കൽ, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലായിരുന്നു തെങ്ങുകൾ നനച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരിൽ ആദ്യത്തെ കർഷകൻ 2-ാമത്തെ കർഷകനെ സ്ഥിരമായി വിമർശിക്കുമായിരുന്നു. നീ നിന്റെ തെങ്ങുകളെ വേണ്ട വിധം പരിപാലിക്കുന്നില്ല, വേണ്ട വിധം വെള്ളം ഒഴിച്ചു കൊടുത്ത് പരിപാലിച്ചാലല്ലേ അത് കാഫലം തരികയുള്ളൂ. നീ എന്നെ നോക്ക്, ഞാൻ എല്ലാ ദിവസവും എൻ്റെ തെങ്ങുകൾ നനച്ചു കൊടുക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കാഫലം കൂടുതൽ കിട്ടാറുണ്ട്. പക്ഷേ ഇതൊന്നും 2-ാമത്തെ കർഷകൻ ഗമനിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എപ്പോഴാണോ സൗകര്യമുള്ളത് അപ്പോൾ വന്നാണ് അദ്ദേഹം തെങ്ങുകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ ഒരു ശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. ആ പേമാരിയിൽ കൊടുങ്കാറ്റിലും പെട്ട് ആദ്യത്തെ കർഷകൻ്റെ തെങ്ങുകളെല്ലാം കടപുഴകി വീണു. പക്ഷേ ഈ 2-ാമത്തെ കർഷകൻ്റെ തെങ്ങുകൾക്ക് ഒരു കേടുപാടും സംഭവിച്ചില്ല. അടുത്ത ദിവസം ആദ്യത്തെ കർഷകൻ 2-ാമത്തെ കർഷകനെ കണ്ട് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. പ്രിയ സുഹൃത്തെ, ഞാൻ വർഷങ്ങളായി കഷ്ടപ്പെട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് പരിപാലിച്ച് പോരുന്ന എൻ്റെ എല്ലാ തെങ്ങുകളും എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ താങ്കളുടെ തെങ്ങുകൾ മാത്രം എങ്ങനെയാണ് ഇത്രയും വലിയ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായിട്ടും യാതൊരു കേടുപാടുമില്ലാതെ പിടിച്ചു നിൽക്കുന്നത്? ഇതിന് 2-ാമത്തെ കർഷകൻ പറഞ്ഞു, ഞാൻ എൻ്റെ തെങ്ങുകൾക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ തെങ്ങുകൾ അവർക്ക് ആവശ്യമുള്ള വെള്ളം സ്വയം കണ്ടെത്തുകയാണ് ചെയ്തത്. അവർ എല്ലാ ദിക്കുകളിലേക്കും അവരുടെ വേരുകൾ പായിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നെല്ലാം വെള്ളം വലിച്ചെടുത്തു. അങ്ങനെ അവരുടെ വേരുകൾക്ക് ബലം വെച്ചു. ആ ഒരു വേരുറപ്പാണ് ഈ കൊടുങ്കാറ്റിൽ നിന്നും പേമാരിൽ നിന്നും എൻ്റെ തെങ്ങുകളെ രക്ഷിച്ചത്. പക്ഷേ താങ്കൾ നേരെ മറിച്ച് താങ്കളുടെ തെങ്ങുകൾക്ക് ആവശ്യമുള്ള എല്ലാ വെള്ളവും ഇങ്ങോട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേരുകൾക്ക് ബലം പ്രാപിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുത്തില്ല. ആ ഒരു വേരിന് ഉറപ്പില്ലായ്മയാണ് നിങ്ങളുടെ തെങ്ങുകൾ വേരറ്റ് വീഴാൻ കാരണമായത് എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. പ്രിയ സുഹൃത്തുക്കളെ, ഈ തെങ്ങുകൾ പോലെ തന്നെയല്ലേ നമ്മുടെ കുട്ടികളും? നമ്മൾ അവരെ അവർക്ക് ആവശ്യമുള്ള വെള്ളവും വളവും സ്വയം എത്തിച്ചു കൊടുത്ത് അവരെ വേരുറപ്പില്ലാത്ത കുട്ടികളാക്കി മാറ്റേണ്ടതുണ്ടോ? അതല്ല, അവരെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഏത് പ്രതിസന്ധിയും നേരിടാൻ പ്രാപ്തിയുള്ള കുട്ടികളാക്കി മാറ്റിയെടുക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ കുട്ടികളോട് ഇടയ്ക്കെങ്കിലും നോ പറയാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അവർ ആവശ്യപ്പെടുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അവർ പറയുന്നതെല്ലാം യെസ് മൂളിക്കൊണ്ടിരുന്നാൽ അവരുടെ ഭാവി താറുമാറായി പോകും. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് 3-ാം മാസം മുതൽ തന്നെ നമ്മൾ കുട്ടികളോട് നോ പറഞ്ഞ് ശീലിക്കണം എന്നാണ്. അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ നമ്മൾ നോ പറഞ്ഞ് ശിക്ഷണം കൊടുത്ത് അടക്കിയിരുത്തുക തന്നെ നമ്മൾ വേണം. എല്ലാത്തിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഒരു കാര്യത്തിലും നോ പറയാതെ അവർ പറഞ്ഞതെല്ലാം യെസ് മൂളിക്കൊടുത്ത് അവരെ വളർത്തിക്കഴിഞ്ഞാൽ നാളെ ജീവിതത്തിൽ അവർക്കൊരു നോ കേൾക്കേണ്ടി വരുമ്പോൾ അവർക്കത് താങ്ങാൻ സാധിച്ചെന്ന് വരില്ല. അവർ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചെറുപ്പം മുതൽ ഒരിക്കൽ പോലും നോ കേൾക്കാതെ എല്ലായ്പ്പോഴും യെസ് മാത്രം കേട്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുത്ത് വളർന്ന കുട്ടികളാണ് വലുതാകുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് പോയിട്ട് പ്രണയാഭ്യർത്ഥന തുറന്നു പറയുമ്പോൾ അവൾ നോ പറഞ്ഞാൽ
ആകെ മാനസികമായി തകർന്നു പോകുന്നത്. അത്തരം ആളുകളാണ് ആ പെൺകുട്ടികളെ മാനസികമായി അധിക്ഷേപിക്കാനും ശാരീരികമായി ആക്രമിക്കാനും ആസിഡ് അടിച്ച് അവരുടെ മുഖം വികൃതമാക്കാനൊക്കെ ശ്രമിക്കുന്നത്. അതേസമയം നോ കേട്ട് വളർന്നൊരു കുട്ടിയാണെങ്കിൽ അവനതൊരു പുത്തരി ആയിരിക്കില്ല, കാരണം അവൻ കേട്ട ഒരുപാട് നോകളിൽ ഒരു നോ ആയിരിക്കും അത്. ഈ രീതിയിൽ നമ്മൾ കുട്ടികളെ ചെറുപ്പം തൊട്ടേ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്, വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നല്ല മാതാപിതാവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടല്ല, ചില കാര്യങ്ങളിൽ നിങ്ങൾ നോ പറഞ്ഞുകൊണ്ട് ഏതൊരു വിഷമഘട്ടവും നേരിടാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്. ഇന്ന് സമൃദ്ധിയുടെ കാലമാണ്, നാളെ ഒരു പഞ്ഞക്കാലം ഉണ്ടായാൽ പോലും അവരവിടെ പിടിച്ചു നിൽക്കാൻ, വാശി കാണിക്കാതെ നമ്മോട് സഹകരിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. അങ്ങനെ നല്ല കുട്ടികളെ വാർത്തെടുക്കാനും നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഇതുവരെയുള്ള സഹകരണവും പിന്തുണയും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.